നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ മുൻ ഡിജിപി ശ്രീലേഖ ഐ പി എസ് ഉന്നയിച്ച ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന മുൻ നക്സലൈറ്റും ആക്ടിവിസ്റ്റുമായ കെ അജിത. 15-ാം തീയതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ തങ്ങൾക്ക് അനുകൂലമായി പൊതുവികാരം ഉണ്ടാക്കിയെടുക്കാനാണ് ദിലീപും സംഘവും ശ്രമിക്കുന്നതെന്നും അജിത പറഞ്ഞു. അജിതയുടെ വാക്കുകൾ ഇങ്ങനെ: അതിജീവിത എത്രത്തോളം മാനസിക പ്രയാസം അനുഭവിച്ചു. 5 വർഷത്തോളം പീഡനം അനുഭവിച്ച മാനസികമായിട്ടും സമൂഹ മധ്യത്തിലും ഒക്കെ തന്നെ പീഡനം അനുഭവിച്ചിട്ടുള്ള ഒരു പ്രമുഖ നടിയുടെ കാര്യം മുന്നിലിരിക്കുമ്പോൾ അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. അതിജീവിതയ്ക്ക് പിന്തുണയേറുമ്പോൾ അത് മറയ്ക്കാനാണ് ഇത്തരം വിഷയങ്ങൾ വരുന്നത്. കോഴിക്കോട് അതിജീവിതയ്ക്കൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ജനങ്ങളുടെ ശക്തമായ പിന്തുണയാണ് ലഭിച്ചത്. ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ കേസ് നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്ന പൊതുസമൂഹത്തിന് ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ സംഘടനകളെയും സാംസ്കാരിക സംഘടനകളെയും ഇത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ ചെലവിലേക്കായി സംഭാവന പിരിക്കാൻ ഇറങ്ങിയപ്പോൾ പരിപാടി കഴിഞ്ഞപ്പോൾ പോലും തുക ശിഷ്ടം വരുന്ന സ്ഥിതിയുണ്ടായി. പൊതുസമൂഹം വലിയ പിന്തുണയാണ് നൽകുന്നത്. അതിജീവിതയ്ക്ക് എങ്ങനെയാണ് നീതി ലഭിക്കുന്നതെന്നാണ് സമൂഹം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നതെല്ലാം കെട്ടിച്ചമച്ച് ഉണ്ടാക്കുന്നതാണ് എന്നത് വളരെ ക്ലിയർ അല്ലേ? ഇത് കൊട്ടേഷൻ ബലാത്സംഗം എന്നത് കേരള സിനിമ ചരിത്രത്തിൽ ഇതുവരെ കേൾക്കാത്ത ഒരു സംഭവമാണ്. ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ വധശ്രമ കേസാണല്ലോ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, അതിൽ നടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് പോലീസ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായും വിധിയെ അത് ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. നടിക്ക് അനുകൂലമായ വിധി വരാനുള്ള സാഹചര്യം അവിടെയുണ്ടാകും. അപ്പോൾ 15-ാം തീയതി കൊടുക്കുന്നത് 10-ാം തീയതി രാത്രി തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ അത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അവർ എന്ത് തരത്തിലും തുള്ളാൻ തയ്യാറായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് എന്നെനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇവിടെ കൃത്യമായ ഒരു മാഫിയ സംഘം പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ശ്രീലേഖ, എനിക്ക് തോന്നുന്നു, അതിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള അവരെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അത് മാത്രമല്ല, പൊതുസമൂഹത്തിൽ ഇപ്പോൾ അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടുള്ള, നടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വികാരം ഉയർന്നു വരുന്നുണ്ട്. വളരെ ശക്തമായിട്ട് പൊതുസമൂഹം ഇപ്പോൾ നിലപാടെടുത്തു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായതുപോലെയല്ല, നേരത്തെ സർക്കാരൊക്കെ മുന്നിലുണ്ട് എന്ന ധൈര്യത്തിലായിരുന്നു. ഇപ്പോൾ അതിലും സംശയം വന്നിട്ടുണ്ട്. കാരണം ആ അന്വേഷണ ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റിയതോടെ കൂട്ടിയിട്ട ജനങ്ങളുടെ ഇടയിൽ ശരിക്കും ആശങ്ക വന്നിട്ടുണ്ട്. അതിനിടയിൽ വിചാരണ വേളയിലുള്ള വിചാരണ ജഡ്ജിയുടെ നിലപാടൊക്കെ പലപ്പോഴും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവിടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് വളരെ നല്ല നിലപാടെടുത്ത ആളായതുകൊണ്ട് തന്നെ സർക്കാർ അതിജീവിതയ്ക്കൊപ്പം എന്ന ഫീലിംഗും നമുക്കുണ്ടായിരുന്നു.